ഒരു മാസം മുമ്പ് നമ്മൾ കണ്ട പാലം പാലത്തിന്റെ കോലം കണ്ടി നിങ്ങൾ എന്ത് വേഗത്തിലാണ് ഇവിടെ പണികൾ നടക്കണോ ഇങ്ങനെയൊക്കെ പണി നടത്തിക്കാന്നുണ്ടെങ്കിൽ ഈ ബൈപ്പാസ് എന്നോ തുറന്നു കൊടുക്കാനിട്ടോ ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടു ഹെക്സ് വൈബ് എച്ച് എ കെ സെഡ് വൈബ് അതായത് ചാനലിൻ്റെ പേര് ചില ആളുകൾ തോന്നി എന്താ ഈ ചങ്ങായി വെൽക്കം ടു എക്സ് ടാക്സ് വൈ എന്നൊക്കെ കഴിഞ്ഞ വീട്ടിലൊരു സുഹൃത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹെക്സ് വൈബ് ചാനലിൻ്റെ പേരാണ് പറയുന്നത് അതുപോട്ടെ നമ്മളിപ്പോൾ ഉള്ളത് തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഒരുപാട് വ്യൂസ് കിട്ടുന്ന ഒരു വീഡിയോയാണ് തലശ്ശേരി മാഹി ബൈപ്പാസ് തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീഡിയോ അവസാനമായിട്ട് നമ്മൾ ചെയ്തത് കഴിഞ്ഞ നവംബർ 1 അർദ്ധരാത്രി നട്ടപ്പാതിര നേരത്തെ ഇതിൽ ഗർഡർ ആറോബിക്ക് മുകളിൽ ഗർഡർ എടുത്തു വെക്കുന്ന കാഴ്ചയായിരുന്നു അവസാനമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത് അതിനുശേഷം പല വീഡിയോയിലും ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് തലശ്ശേരി മാഹിയുടെ വീഡിയോ ചെയ്യൂ പുതിയ അപ്ഡേറ്റുകളൊക്കെ അറിയിക്കൂ അപ്പോൾ ഗർഡർ വെക്കുന്ന പരിപാടികൾ ഏകദേശം ഒന്നുണ്ട് കഴിഞ്ഞോട്ടേന്ന് കാത്തിരുന്നതാണ് അതേപോലെ ബാലം പാലത്തിൻ്റെ പണികളും ഏതായാലും നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പോകുന്ന വൈക്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യാണ്ടല്ലോ അപ്പോൾ ബാലം പാലത്തിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവും കാസർഗോഡ് ഭാഗത്ത് തിരിച്ചു വരുമ്പോൾ ഒരു വീഡിയോ എന്തായാലും ചെയ്യും അപ്പോൾ ഇവിടെ ഗർഡർ വെക്കുന്ന പരിപാടികൾ നല്ല വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 1 നവംബർ 1 അർദ്ധരാത്രി 12 മണിക്ക് ശേഷമാണ് 12:45 ആദ്യത്തെ ഗർഡർ വെച്ചത് ആ വീഡിയോ ഗർഡർ വെക്കുന്നതൊക്കെ ഞാൻ ലൈവായിട്ടും അതേപോലെ അന്ന് തന്നെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗർഡർ ആദ്യത്തെ ഗർഡർ വെച്ചപ്പോൾ ഇവിടെ പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചതൊക്കെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഇനി വെക്കാനുള്ളത് 7 ഗർഡറാട്ടോ ഈ ഒരു സൈഡിലുള്ളിൽ 7 ഗർഡർ വെക്കാനുണ്ട് മൊത്തം 42 ഗർഡറാണ് ഇതിൽ വെക്കുന്നത് കേട്ടോ റെയിൽവേ ലൈനിന് കുറുകെ അതായത് റെയിൽവേ ട്രാക്കിന് കുറുകെ 14 ഗർഡർ അതാണ് ആദ്യം വെച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിൽ ഇനി 7 ഗർഡർ വെക്കാനുണ്ട് 46 മീറ്റർ നീളമുള്ള ഗർഡറാണ് റെയിൽവേ ട്രാക്കിന് കുറുകെ ആയിട്ട് വെച്ചത് റെയിൽവേ ട്രാക്കിന് കുറുകെ ആയിട്ട് ഗർഡർ വെച്ചപ്പോൾ ട്രെയിൻ ഗതാഗതത്തിലെ നിയന്ത്രണം ഏർപ്പെടുത്തി അതേപോലെ പവറൊക്കെ കട്ട് ചെയ്തിട്ടാണ് ഗർഡർ വെച്ചിട്ടുള്ളത് നാഷണൽ ഹൈവേ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരും റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരും ഇ കെയുടെ സ്റ്റാഫും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ടാണ് അന്ന് ഗർഡർ വെച്ചിട്ടുള്ളത് അതൊക്കെ വീഡിയോയിൽ നമ്മൾ അന്ന് പറഞ്ഞതാണ് അപ്പോൾ ഈ ഒരു ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന ആ ഒരു കുറച്ച് പരിപാടികൾ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് കണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഒരു ഷീറ്റ് ഇരിക്കാനുണ്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് കോൺക്രീറ്റ് ചെയ്യാറ് അപ്പോൾ ഇതാണ് ഗർഡറുകൾ തമ്മിൽ സ്റ്റീൽ ഗർഡറുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന സാധനം കേട്ടോ ഇരുമ്പ് ഗർഡർ ഈ ഗർഡറിൻ്റെ അവസാനത്തിൽ 2 ബീം ചെയ്യുമല്ലോ അതേപോലെ ഇരുമ്പ് ഗർഡറുകൾ തമ്മിൽ പരസ്പരം യോജിപ്പിക്കുന്ന ഇത് ഉപയോഗിച്ചിട്ടാണ് ഓ എന്താണ് ഇതിൻ്റെയൊക്കെ വെയിറ്റ് വരുമോ ഇത് പൊക്കാൻ വേറൊരു ക്രെയിൻ വേണ്ടി വരും ഓ എന്താ ഇതിൻ്റെയൊക്കെ വണ്ണം ഇത് ഉപയോഗിച്ചിട്ടാണ് ഗർഡർ ലിഫ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഒരൊറ്റ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് 46 മീറ്റർ നീളമുള്ള ഗർഡർ ഇതിൻ്റെ മുകളിൽ എടുത്തു വെക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആ ജോയിൻ ചെയ്ത ഭാഗം കേട്ടോ രണ്ട് ഗർഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഇതൊക്കെയാണ് ഈ ഒരു ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗർഡർ പൊക്കി വെക്കുന്നത് ഇപ്പോൾ ആ റെയിൽവേ ഗേറ്റ് ഇപ്പോഴും തുറന്നിട്ടില്ല കേട്ടോ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഈ റോഡ് 60 ദിവസത്തേക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗർഡർ നീക്കി വെക്കാൻ ഒരു ക്രെയിൻ ഉണ്ട് നീക്കി വെച്ച ഗർഡർ പിയർ ക്യാപ്പിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാൻ ഒരു ഭീമൻ ഗർഡറുണ്ട് അപ്പോൾ 7 ഗർഡർ 7 ഗർഡർ ഇവിടെ റെഡിയാണ് അത് ഉടനെ തന്നെ വെക്കൂട്ടോ ഇതാണ് മാഹി ടൗണ് കോഴിക്കോട് ജില്ല അവസാനിക്കുന്ന ഭാഗത്തും കണ്ണൂർ ജില്ല തുടങ്ങുന്നതിനിടയിൽ ഒരു ചെറിയൊരു ടെറിറ്ററി ഉണ്ട് മാഹി പുതുച്ചേരി ടെറിറ്ററി അപ്പം മാഹിയിലെ എണ്ണക്ക് 93.78 ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ആകെയുള്ള മെച്ചതാണ് 500 രൂപയ്ക്ക് 600 രൂപയ്ക്ക് എണ്ണ അടിച്ചാൽ കാസർഗോഡ് വരെ എത്താം അപ്പോൾ മാഹിയിൽ ഒരുപാട് പെട്രോൾ പമ്പുകൾ അതേപോലെ വൈൻ ഷോപ്പും പെട്രോൾ പമ്പും അതൊക്കെ ഒരുപാടുണ്ട് പക്ഷേ അതല്ല അത് കാണിക്കാനല്ല വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ ഈ ഇടുങ്ങിയ റോഡ് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ് ഈ മാഹി അതേപോലെ തലശ്ശേരി രണ്ട് ഭാഗത്തും ചെറിയ ഇടുങ്ങിയ റോഡ് കേട്ടോ കാരണം നമ്മൾ ടൗണിലൊക്കെ പോക്കറ്റ് റോഡ് ഉള്ളത് പോലത്തെ റോഡാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ നാഷണൽ ഹൈവേയാണ് ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ റോഡിൻ്റെ കോലം കണ്ടില്ല നിങ്ങൾ കടയിൽ നിന്ന് നേരെ കാലെടുത്ത് വെച്ചാൽ റോട്ടുമ്മക്കാണ് ഇവിടെ പാർക്കിംഗ് ചെയ്യാൻ ഒന്നിനും ഒരു സൗകര്യമില്ല അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് ഇതിലൂടെ ആളുകൾ വാനം ഓടിച്ച് പോകുന്നത് തലശ്ശേരിയിൽ ഇതേപോലെ തന്നെയാണ് ഇതിലൂടെ പോയ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും തെക്കൻ ജില്ലകളിലുള്ള ആളുകൾക്കും അതേപോലെ മാഹി തലശ്ശേരി ഭാഗത്തേക്ക് വരാത്ത ആളുകൾക്കും ഈ ഒരു റോഡിലൂടെ വാഹനം ഓടിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കില്ല ഇതിലൂടെ തന്നെയാണ് ടാങ്കർ ലോറിയും കണ്ടെയ്നർ ലോറിയും KSRTC ഉള്ള വലിയ വാഹനങ്ങളൊക്കെ ഇതിലൂടെ തന്നെ കേട്ടോ പോകൽ ഇത്രയും ഇടുങ്ങിയ റോഡ് ഇവിടെ സ്ഥലം ഏറ്റെടുത്തിട്ട് വീതി കൂട്ടി റോഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊക്കെ പരിഹാരമായിട്ടാണ് തലശ്ശേരി മാഹി ബൈപ്പാസ്
അപ്പോൾ ഇടുങ്ങിയിട്ടുള്ള തലശ്ശേരി മാഹി ഭാഗത്തെ റോഡിൽ നിന്ന് മോചനം ലഭിക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മതി സുഹൃത്തുക്കളെ. അപ്പോൾ ഇതിനടിയിൽ നിന്നുള്ള കാഴ്ച വല്ലാത്തൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ട് ഇപ്പോൾ. കാരണം നല്ല ലെങ്ത് ഉള്ള ഗർഡറാണ്, നമ്മളെ തലൻ്റെ മുകളിൽ ഇങ്ങനെ ഗർഡർ വെക്കുന്നുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അടുത്ത മാർച്ചോട് കൂടിയിട്ട് ഈ ഒരു ബൈപ്പാസ് തുറന്നു കൊടുക്കുന്നതായിരിക്കും. ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ ബാക്കിയുണ്ട് കേട്ടോ. ഒരു വീഡിയോ ഞാൻ ഈ ഒരു ബൈപ്പാസിൽ നിന്ന് ഇറങ്ങിയിട്ട്, അതായത് മെയിൻ റോഡിലൂടെ സഞ്ചരിക്കാതെ സർവീസ് റോഡിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഒരു 2-3 മാസം മുമ്പ്. ആ വീഡിയോ കണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരുപാട് സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണി ബാക്കിയുണ്ട്. വടകര ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡാണ്, ഇവിടെയും ഒരുപാട് പണികൾ ബാക്കിയുണ്ട്. അങ്ങനെ ആ റെയിൽവേ ഗേറ്റ് അടിച്ചതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3-ാം ഗേറ്റ് വഴി പോകണം. അപ്പോൾ തലശ്ശേരി മാഹി ഈ ഏരിയയിലൊക്കെ നമ്മൾ പോകുന്ന വഴിയിലൊക്കെ പോക്കറ്റ് റോഡിലൂടെ ഒക്കെ സഞ്ചരിച്ചിട്ടാണ് ഈ ഒരു ബൈപ്പാസിലോട്ട് കയറലിട്ടോ. കണ്ണൂർ ബൈപ്പാസിന് വീഡിയോ എടുക്കാൻ പോകുമ്പോഴൊക്കെ തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ റെയിൽവേ ഗേറ്റ് ഉണ്ട്, 3-ാം ഗേറ്റ്. കുറച്ച് ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് മാറിയിട്ട് 3-ാം ഗേറ്റ് കയറുന്ന റെയിൽവേ ഗേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് ചുറ്റി വളഞ്ഞൊക്കെ പോകണം, എന്നാലേ തലശ്ശേരി മാഹി ബൈപ്പാസിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ ഉൾറോട്ടിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ പഞ്ചായത്ത് റോട്ടും കൂടെ പോകണം മാറിയോ. അപ്പോൾ ഈ ഭാഗം റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് അന്ന് പടക്കം പൊട്ടിച്ചത് കേട്ടോ, 1-ാം തീയതി രാത്രി പടക്കം പൊട്ടിച്ചത് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഒരുപാട് ചുറ്റി തിരിഞ്ഞിട്ട് നമ്മളത് തലശ്ശേരി മാഹി ബൈപ്പാസിലേക്ക് വീണ്ടും എത്തിയിട്ടുണ്ട്. ഇത് സർവീസ് റോഡിന് പുറമെ, ഇത് ആദ്യത്തെ പഞ്ചായത്ത് റോഡാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പഞ്ചായത്തിന് ഇവിടെ സ്ഥലം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ ഒരു റോഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം സർവീസ് റോഡിന് ശേഷവും ഒരു നിസാനൊക്കെ പോകാൻ പറ്റിയൊരു റോഡ് തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ സർവീസ് റോഡിലൂടെ കയറിയിട്ട് മെയിൻ റോഡിലേക്ക് കയറുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു കയറുന്ന ഭാഗത്ത് ആ മെർജിങ് പോയിൻ്റ് അപ്പുറത്താണ് ആ റോഡുള്ളത് കേട്ടോ. ഇതൊക്കെ സർവീസ് റോഡിൽ പെട്ടതാണ്. സർവീസ് റോഡ് നല്ല വീതിയുണ്ട്. പിന്നെ മറ്റൊന്നും കാണാത്ത തരത്തിൽ തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഒരുപാട് അണ്ടർ പാസ് ഉണ്ട് കേട്ടോ. എല്ലാ പോക്കറ്റ് റോഡിനും എല്ലാ പഞ്ചായത്ത് റോഡിനും കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ യു ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അണ്ടർ പാസും കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ബൈപ്പാസിൽ ഒരുപാട് അണ്ടർ പാസുകളുണ്ട്. എത്ര അണ്ടർ പാസ് ഉണ്ടെന്നുള്ള കറക്റ്റ് എണ്ണം കിട്ടിയില്ല കേട്ടോ. അടുത്ത പ്രാവശ്യം ഇവരോട് ചോദിച്ചിട്ട് അതിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ PVC പൈപ്പ് ഇട്ടിട്ടുണ്ട്. മെയിൻ റോഡിൽ നിന്ന് വെള്ളം താഴിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പല ഭാഗത്തും ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലത്ത് അണ്ടർ പാസ്. ഇത് യു ടേൺ പോയിൻ്റ് കേട്ടോ. ഇവിടുന്ന് എക്സിറ്റായിട്ട് യു ടേൺ ചെയ്ത് കയറാനുള്ള അണ്ടർ പാസ്സാണ് ആ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. പല ഭാഗത്തും റോഡ് ക്ലോസ് ആണ്. ഈ ബൈപ്പാസിക്ക് ഇപ്പോൾ തോന്നിയ പോലെ കയറാൻ പറ്റില്ല കേട്ടോ. പല ഭാഗത്തും റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ആദ്യം ഒരുപാട് സ്ഥലത്ത് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ ഇതിലൂടെ വാഹനങ്ങൾ കറക്കിയിട്ടും വാഹനത്തിൽ അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തിയിട്ട് ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചിട്ട് അതിനുശേഷം ഇവർ ഒരുപാട് സ്ഥലത്ത് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇവരുടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഭാഗത്ത് തുറന്നു കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളടത്തൊക്കെ സെക്യൂരിറ്റി നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയത് കാണിച്ചിരുന്നു ഞാൻ. ആ ക്രാഷ് പെയറിൽ ഇടിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് പോയ ബൈക്ക് ആട്ടോ, ആ ക്രാഷ് പെയറിൽ ഇടിച്ചിട്ട് പൊന്തിയിട്ടാണ് ആൾ വീണത്. രാത്രിയായിരുന്നു അപകടം സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അപകടങ്ങൾ ഈ ബൈക്ക് റേസിംഗ് ബൈക്കിലുള്ള അഭ്യാസ പ്രകടനം കാരണം അപകടങ്ങളൊക്കെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആഹാ, നല്ല തണലുള്ള പുളിമരമാണല്ലോ. പുളിമരത്തിൻ്റെ ചുവട്ടിൽ റോഡ് ഓപ്പൺ ആയാൽ ചിലപ്പം പല കച്ചവടങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. കച്ചവടത്തിന് ഏതായാലും അയക്കൂല. അപ്പോൾ അത് പോട്ടെ, കച്ചവടം കാണിക്കാനല്ല ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഒരു യു ടേൺ പോയിൻ്റ് ഉണ്ട്. കണ്ണൂർ ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് തിരിച്ച് കണ്ണൂർക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കണ്ട ഇവിടുന്നുണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ നേരത്തെ കണ്ട അണ്ടർ പാസ് ഉണ്ടല്ലോ, അണ്ടർ പാസിൻ്റെ ഒരു അണ്ടർ പാസ് ഉണ്ട് കേട്ടോ. ആ ബൈക്കാ പോണ് അതിലൂടെ ഇങ്ങനെ പോയിട്ട് ഒരു അണ്ടർ പാസ് ആണ്. അണ്ടർ പാസിൻ്റെ കൂടെ ഇങ്ങനെ വന്നിട്ട് ആ പുളിമരത്തിൻ്റെ കൂടെ ഇങ്ങനെ തിരിഞ്ഞു പോകാം. അപ്പോൾ ഇതാണ് യു ടേൺ പോയിൻ്റ്. ഇതേപോലെ 2-3 ഉണ്ട് ഈ ഒരു ബൈപ്പാസിൽ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് കുറച്ച് അപ്പുറത്ത് അണ്ടർ പാസ് ഉണ്ട്. അണ്ടർ പാസ് കൂടെ ഇങ്ങനെ കയറിയിട്ട് ആ പുളിമരത്തിൻ്റെ കൂടെ ഇങ്ങനെ പോകാം. ഞാൻ ഇക്കൂടെ വരുന്ന ആളുകൾക്ക് ആ പുളിമരത്തിൻ്റെ ആ സൈഡ് കൂടെയുള്ള എക്സിറ്റ് അവിടുന്ന് എക്സിറ്റ് ആയിട്ട് നേരെ യു ടേൺ ആയിട്ട് ഇതിലൂടെ ഇങ്ങനെ കയറി ഇങ്ങോട്ട് തന്നെ വരിക. അതാണ് യു ടേൺ പോയിൻ്റ്. ഇങ്ങനെയാണ് 6 വരിയിലെ യു ടേൺ വരിക. അല്ലാതെ തമിഴ്നാട്ടിലൊക്കെ ഉള്ളത് പോലത്തെ റോട്ടിൽ നിന്ന് യു ടേൺ ചെയ്ത് പോകുന്ന പരിപാടി നോ നോ. സിഗ്നലുണ്ട് ഈ ഒരു ബൈപ്പാസിൽ. ഈ കൂടെ ഇങ്ങനെ വരുട്ടോ. ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് വരണമെങ്കിൽ ഇതാ അതിലൂടെ ഇങ്ങനെ പോയിട്ട് കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു യു ടേൺ പോയിൻ്റ് ഉണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ കയറിയിട്ട് ഇതാ ഈ സൈഡിൽ കൂടെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് കോഴിക്കോട് ഭാഗത്തേക്ക് ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാം. അതാണ് യു ടേണുകൾ. ഓ, ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഏതായാലും ഇത് സ്ഥാപിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സിറ്റും എൻട്രിയുള്ള ഭാഗത്ത് തലശ്ശേരി മാഹി ബൈപ്പാസിൽ നല്ല വീതി ഉണ്ട് കേട്ടോ. ഇവിടെ 45 മീറ്റർ തന്നെ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ സ്ഥലം എടുത്തുക്കണം. ഈ ഒരു സർവീസ് റോഡ് കഴിഞ്ഞിട്ടും ചെറിയൊരു റോഡ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ കാണിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ കാണുമ്പോൾ ഒരു ചിലപ്പോൾ സ്ഥലം ഏറെടുത്തതുപോലെ തോന്നിപ്പോകുന്നു, അത്ര ഇല്ലാന്നും തോന്നുന്നു. പിന്നെ തലശ്ശേരി മാഹി ബൈപ്പാസിലെ ഏക സിഗ്നലാണ് സുഹൃത്തുക്കൾ ഈ കാണുന്നത്. സിഗ്നൽ ഇനി ക്ലോസ് ചെയ്യുമെന്നറിയില്ല. ഏതായാലും ഈ ഒരു സിഗ്നൽ ഒഴിവാക്കിയിട്ട് അണ്ടർ പാസ് ഓവർ പാസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഭാവിയിൽ വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇനി ഈ റോഡ് മാന്തി പൊളിച്ചിട്ട് അണ്ടർ പാസ് നിർമ്മിക്കുകയെന്ന് പറഞ്ഞാൽ നല്ല പൈസ ചിലവാണ്. റോഡിങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. എൻ്റെ മേലെ കൂടെ വാഹനം ഓടൂ, എൻ്റെ മേലെ കൂടെ വാഹനം ഓടിച്ച് പോകൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അടുത്ത ഇലക്ഷൻ വരെ കാത്തു നിൽക്കേണ്ടി വരും. ഏതായാലും ബാലംപാലത്തിൻ്റെ പണി തീരാനുണ്ട്, അതേപോലെ ROBയിൽ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. ബാലംപാലത്തിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിങ്ങനെ കേട്ടോ. നല്ല വേഗത്തിലാണ് അവിടുത്തെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
സർവീസ് റോഡിൽ നിന്ന് കുറച്ചും കൂടി ഉയരത്തിലാണ് ഡ്രെയിനേജ് ഉള്ളത്. പക്ഷേ വെള്ളം ഒഴുകി പോകാൻ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് പല ഭാഗത്തും. ഇവിടെയൊക്കെ പൈപ്പിൻ്റെ പണികൾ തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഈ ബൈപ്പാസിലോട്ട് കയറിയിട്ടുള്ള ഭാഗമൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനെങ്ങനെ ഇതിലോട്ട് കയറിയെന്ന് ചോദിക്കേണ്ട, ഞാൻ പറഞ്ഞു തരില്ല. ഒരു ചെറിയൊരു വഴിയുണ്ട്, അത് ഇതിലോട്ട് കയറാൻ പറ്റിയൊരു വഴിയാണ്. അതുപോട്ടെ, അപ്പോൾ ചോദിക്കും നീ എന്തിനാടാ കയറിയിരുന്നുള്ളത്? സുഹൃത്തുക്കളെ, ഞാനേ ഭാരത് മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേരളത്തിൻ്റെ സ്വപ്ന വികസന പദ്ധതി നിങ്ങളിലേക്ക് എത്രത്തോളം എത്തി എന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാലേ, ഇവിടെയൊക്കെ ലൈൻ ഇടുന്ന പരിപാടികളൊക്കെ ഒരുപാട് കാലം മുമ്പ് കഴിഞ്ഞതാണ്. പിന്നെ ഈ ഒരു തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീടെടുക്കാൻ വേണ്ടി വരുമ്പോൾ, അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ആകെയുള്ള മെച്ചം തരും. തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ വീട് ചെയ്യുമ്പോൾ കുറച്ച് വ്യൂസ് കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എണ്ണ പൈസ ഒക്കെ മുതലായാലും ഈ ഒരു ബൈപ്പാസിൻ്റെ വീടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതൊക്കെ ആദ്യം തന്നെ പറയണം അല്ലേ, നടുഭാഗത്ത് പറഞ്ഞിട്ട് എത്തിക്കാരും. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോൾ മാഹി നിന്ന് ഒരു 600 രൂപയ്ക്ക് 500 രൂപയ്ക്ക് എണ്ണ അടിക്കും. നേരെ കാസർഗോഡ് തലപ്പാടി വരെ പോകും. ഇങ്ങോട്ട് തിരിച്ചു വരാൻ മംഗലാപുരം ആ ഭാഗത്ത് ടോൾഗേറ്റ് ഉണ്ടല്ലോ, ആ ഭാഗത്ത് ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. അവിടെ 101 രൂപയുള്ളൂ. അവിടുന്ന് എണ്ണ അടിച്ചിട്ട് തിരിച്ച് മായിലോട്ടുള്ള കണക്കാക്കിയിട്ട് ഇങ്ങോട്ട് പോരും. പിന്നെ അവിടുന്ന് നേരെ അങ്ങോട്ട് നാട്ടിലേക്ക് പോയിക്കണം. അപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകൾ അവിടുത്തെ ചെയ്യും ഇവിടുത്തെ ചെയ്യും എന്നൊക്കെ പറയാറുണ്ട് സുഹൃത്തുക്കൾ. നമുക്കെന്താ പറയുക, എല്ലാ ഭാഗത്തും ഇതേപോലെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കില്ല. നമ്മൾ ചില ഭാഗത്തൊക്കെ വീഡിയോ ചെയ്താൽ നമ്മൾ എണ്ണ പൈസ നഷ്ടം വരാറുണ്ട്, നമുക്കൊന്നും കിട്ടാറില്ല. അതായത് നമ്മൾ നല്ല പൈസ ഇപ്പോൾ ഒരു 300 രൂപയൊക്കെ എണ്ണ അടിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഫുഡൊക്കെ ചിലവെല്ലാം കൂടി കഴിഞ്ഞിട്ട് ഒരു 500 രൂപ ചിലവാകും. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പോൾ $3 അല്ലെങ്കിൽ $2 കിട്ടും, നമുക്ക് നഷ്ടമാണ്. വരുമ്പോൾ ഒറ്റ വരുത്തത്തിൽ കണ്ണൂർ കാസർഗോഡ് ഒറ്റ ദിവസം വീട് എടുക്കലല്ല, റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് ഞാൻ നാട്ടിൽ പോരാറുണ്ട്. അതൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. അങ്ങനെയൊക്കെ എടുത്ത് വരുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാക്കിയോ, ബാക്കിയല്ല എണ്ണ പൈസ എങ്കിലും മുതലാവുള്ളൂ. ഏതായാലും അതുപോട്ടെ, ബാലം പാലത്തിലേ യാ മോനെ, ഇങ്ങനെയൊക്കെ പണി നടത്തിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈപ്പാസിൻ്റെ പണി എന്ന് തീരെയറിയും. എന്തോ ഒരു വേഗത്തിലാണ് ഇപ്പോൾ പണി നടക്കണമെന്ന് വെച്ചാൽ, അന്ന് നമ്മൾ വന്ന പോലെ ഒന്നല്ല ഈ ഒരു ഭാഗം കേട്ടോ. ROBയുടെ പണിനെക്കാട്ടി ഡബിൾ മടങ്ങ് വേഗത്തിലാണ് ഈ ഒരു ഭാഗത്ത് പണി നടക്കുന്നത്. ഇത് കണ്ടെങ്കിൽ അലുവ കട്ട് ചെയ്യണ പോലെ അത്രയും മിനിസത്തിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. പണി പക്കയാണ് കേട്ടോ. EKK പെരുമ്പാവൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ്. ULC EKK രണ്ടും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. ULC പറഞ്ഞാൽ അധികം മെഷീനറീസും കാര്യങ്ങളൊന്നും അവരെ കയ്യിലില്ല, പക്ഷേ EKK നല്ല പെർഫെക്റ്റ് കേട്ടോ. അലുവക്കണ്ടം കട്ട് ചെയ്ത മാതിരിയാണ് അത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ റോഡ് മാന്തിപ്പൊളിക്കൽ ഏകദേശം 1 ആഴ്ച മുമ്പേറ്റേ നടന്നിട്ടുള്ളൂ തോന്നുന്നു. കണ്ട ഇവിടെ വെറ്റ്മെക്സിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. ആ ഭാഗത്ത് ഏകദേശം 100 മീറ്ററോളം റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടുണ്ട്. CTB പണികൾ കഴിഞ്ഞിട്ടോ, ഏകദേശം ഒരു 30 മീറ്ററോളം CTB പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 4 മാസം മുമ്പ് നമ്മൾ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ 2 സൈഡിലും വാള്, കോൺക്രീറ്റ് വാളുകൾ ഉണ്ടായിരുന്നു. ആ വാള് പൊളിക്കുന്ന കാഴ്ചയായിരുന്നു. 5 മാസമായിട്ടുണ്ടോ അല്ലേ, ഒരു 5 മാസം മുമ്പ് നമ്മൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തത്. ആ 5 മാസത്തിന് ശേഷം ഇവിടെ നോക്കിയാണെങ്കിൽ ആ വാളുള്ള ഭാഗത്തൊക്കെ പെയിലിംഗ് കഴിഞ്ഞു, പിയറിൻ്റെ പണി കഴിഞ്ഞു, അതിന് മുകളിൽ ഗർഡർ വെച്ചു, ഇപ്പോഴത്തെ കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു റോട്ടിലൂടെ ആയിരുന്നു അന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഇത്ര വേഗത്തിലൊക്കെ പണികൾ നടക്കുന്നുണ്ടെങ്കിലേ നമ്മളൊക്കെ ഈ റോഡ് വികസനമൊക്കെ എന്നോ തീരേണ്ടിയതല്ലേ. എന്ത് പെട്ടെന്നാണ് ഇപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ നടക്കുന്നവർ. ഒരു 5 മാസം കൊണ്ടാണ് ഇത്ര മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 5 മാസത്തിൻ്റെ പോട്ടെ, നമ്മൾ 1.5-2 മാസം മുമ്പേ ഈ ബാലം പാലത്തിൻ്റെ വീഡിയോ മാത്രം എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ബാലം പാലം എന്ന് പറയാതെ ബാലൻ പാലം എന്നാണ് പറഞ്ഞത്. അതൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ടെന്നറിയില്ല. ഏതായാലും ആ ഒരു 2 മാസം കൊണ്ട് ഇവിടെ നടന്ന പണി നോക്കി നിങ്ങൾ. ഇപ്പോൾ മാസ്റ്റിക് പാഡ് വരെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്താ പണി അറിയോ, ഈ ഭാഗത്തെ ഈ കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്തെ പൊടി മണ്ണും വേസ്റ്റ് കാര്യങ്ങളൊക്കെ എയർ ഉപയോഗിച്ചിട്ട് കളിയാണ്. ഇങ്ങോട്ട് ഗമ്മ അടിച്ചിട്ട് മാസ്റ്റിക് പാഡ് ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ എന്ത് പെട്ടെന്നാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഗമ്മ, ആ ഒരു ഗമ്മാണെന്ന് തോന്നുന്നു, അത് ഒട്ടിച്ചിട്ടുണ്ട്. 25-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. 30-ാം തീയതി ആകുമ്പോഴത്തേന് ഇവിടുത്തെ മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ടാവും. ഈ ഒരു കോൺക്രീറ്റ് കഴിഞ്ഞ ഭാഗത്ത് ഏകദേശം 99% പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ROBയിലെ പണിയും ഇവിടുത്തെ പണിയും മാത്രമാണ് ബാക്കി. ROBയുടെ വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ROB അല്ല, ഞാൻ പറഞ്ഞിരുന്നു ROBയുടെ പണി ലേഗാകുന്നത് ഈ ഒരു ബാലം പാലത്തിൽ പണി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ബാലം പാലത്തിൻ്റെ പണികൾ ടപ്പേ ടപ്പേ തന്നെ ബംഗാളികൾ പറഞ്ഞ മാതിരി ഫട്ടാഫട്ട്. ROBയിലാണ് ഇനി ടാസ്കുള്ള പണി. ഈ വാള് പൊട്ടിച്ച വേസ്റ്റ് അടക്കം എടുക്കണം. എത്ര പോലെ വലിയ വാളായിരുന്നവർ അതൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ പാലത്തിൻ്റെ നീളം കൂട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലം വളപട്ടണം പാലമാണ്. ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാലം അതിനേക്കാളേറെ കൂടുതലാണല്ലോ. എനിക്ക് തോന്നുന്നു അത് വലിയ പുഴ ആയതുകൊണ്ടായിരിക്കും. ഇവിടെ പുഴ ചെറുതാണ്, ചെമ്മീൻകെട്ടുകളും മറ്റൊക്കെയാണ്, കണ്ടൽക്കാടൊക്കെയാണ് ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇത് അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ നീളമുണ്ട് കേട്ടോ ഈ ഒരു പുതിയ ബാലം പാലത്തിന്. വളപട്ടണം പോയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാലമായിട്ട് ഇപ്പോൾ കണക്കാക്കുന്നത്. ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ പുതിയ പാലം, നിർമ്മിക്കുന്ന പാലം കേട്ടോ, പഴയ പാലല്ല.
രണ്ട് മാസം മുമ്പ് നമ്മൾ വീട് വന്നപ്പോൾ നമുക്ക് ഇവിടെ വരെ നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ ഗഡർ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളായിരുന്നു. ഒരു സ്പാൻ ഇടയിൽ മറ്റുള്ള ഭാഗത്തൊക്കെ പെയിലിംഗ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പിയറിന് മാത്രമായിട്ട് മറ്റോടത്തൊക്കെ പിയർ ക്യാപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും നല്ല വേഗത്തിലാണ് പാലത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോഴും വെള്ളം കെട്ടി നിർത്തുന്നുണ്ട്. കോൺക്രീറ്റ് ഇപ്പോൾ കഴിഞ്ഞതാണെന്ന് തോന്നുന്നു. പച്ചക്കമ്പിയാണ് ഉപയോഗിക്കുന്നത്. പച്ചക്കമ്പിക്ക് പൈസ കൂടുതലാട്ടോ. നമ്മളെ നാട്ടിൽ കേരളത്തിലെ ഈ ദേശീയപാത കടന്ന് പോകുന്ന ഭാഗത്ത് ഇപ്പുകാറ്റിൻ്റെ അംശം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് കമ്പി ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പച്ചക്കമ്പി പല കമ്പനി ഉപയോഗിക്കുന്നത്. പക്ഷേ KMC പച്ചക്കമ്പിനെയല്ല ഉപയോഗിക്കുന്നത്. ഇതാണ് മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്ന ഗമ്മ്. ഇതൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പണികൾ ഫട്ടാഫട്ട് തീർക്കാനുള്ള പുറപ്പാടിലാണ് സുഹൃത്തുക്കളെ. ഈ ഭാഗത്ത് കോൺക്രീറ്റ് ബാക്കിയുണ്ട്. ഒരു സ്പാനിനിടയിലും, അതായത് പകുതി ഭാഗത്തും, പിന്നെ ഈ ഒരു അപ്രോച്ച് റോഡും പാലവും തമ്മിൽ യോജിക്കുന്ന ഭാഗത്തും കുറച്ച് കോൺക്രീറ്റ് ബാക്കിയുണ്ട്. അതൊക്കെ ഉടനെ തന്നെ തീരുട്ടോ. ഇവിടെ അതാ CTV പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ടോൾ ഗേറ്റിൻ്റെ കാര്യം പിന്നെ നമ്മൾ പറയുന്നില്ല, ഒരുപാട് തവണ നമ്മൾ കാണിച്ചതാണ്. ടോൾ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് പെയിൻ്റ് അടിക്കുന്ന പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 6 വരി പാതയും 4 വരി ടോൾ ഗേറ്റും. അതുപോട്ടെ, അത് താൽക്കാലിക ടോൾ ഗേറ്റാട്ടോ. മറ്റേ മെയിൻ റോഡ്, സാധാ റോഡ് NH66 ഓപ്പൺ ആയാലും ഇതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നതാണ്. അപ്പോൾ നമ്മളിഞ്ഞ് കാസർഗോഡ് ഭാഗത്ത് ഇവിടെയൊക്കെ ചെയ്ത് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇവിടുത്തെ ബാലംപാലത്തിൻ്റെ പണികൾ തീർന്നിട്ടുണ്ടോ. ഇത് ഞാൻ ലൈവിൽ പറഞ്ഞിരുന്നു. ഇതാണ് എഞ്ചിനീയറിംഗ് വിസ്മയം. സർവീസ് റോഡ് കുറച്ചും കൂടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു മണ്ണിട്ട് ചേർത്ത് ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് ഈ ഒരു കോൺക്രീറ്റ് ചെയ്ത ഭാഗത്ത്. അവിടുന്ന് കോൺക്രീറ്റ് ചെറിയൊരു സ്ലാബ് കൊടുത്തിട്ടാണ് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. അന്ന് ലൈവ് ഇട്ടപ്പോൾ എന്തോ ഒരു ആട്ടേനറിയില്ല. ഇവിടേക്ക് ലൈവ് ഞാൻ വീട്ടിൽ പോയി കണ്ടപ്പോഴാണ് ആട്ടം മനസ്സിലായത്. അപ്പോൾ ഐഫോണിൻ്റെ സ്റ്റേബിലിറ്റി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീട് എടുക്കുമ്പോൾ ആടുന്നില്ലല്ലോ. ലൈവ് ഇട്ടപ്പോൾ ഈ ഒരു ഫോണിൽ നിന്നാണ് ലൈവ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ആട്ടാണ്. അപ്പോൾ സ്റ്റെബിലിറ്റിക്ക്, അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു 4K വീട് ഇങ്ങനെ എടുക്കുമ്പോഴാണ് സ്റ്റെബിലിറ്റി ഒന്നുകൂടി കറക്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ 4Kയിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പല ആളുകളും കംപ്ലയിൻറ്റ് പറയാറുണ്ട്, ക്ലിയർ ഇല്ല, വലിയ TVയിൽ കാണുമ്പോൾ ക്ലിയർ ഇല്ല എന്നൊക്കെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇനി VN എഡിറ്റ് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ MB കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ വീഡിയോ എടുത്തുകൊണ്ട് അതേപോലെ VN എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 2 GB 2.5 GB ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആകെ ഒരു ദിവസം 2 GB അല്ലെങ്കിൽ 3 GB ഉള്ളൂ. അപ്പോൾ അത് മൊത്തം ഹീരോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷേ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ 2 GB ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ മൊബൈൽ പെട്ടെന്ന് ചൂടാവുകയും ഇത് ആവുന്നില്ല, ഫുള്ളായിട്ട് ആവുന്നില്ല. അതുകൊണ്ട് ഞാൻ MB കുറച്ച് കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ വൈഫൈ ഒക്കെ വെക്കണം, വൈഫൈക്കൊക്കെ പോകട്ടെ. അതിൽ ഫണ്ടൊക്കെ ഒന്ന്, ആ ഡ്രോണൊക്കെ വാങ്ങി ഫണ്ടൊന്ന് ഉഷാറാക്കട്ടെ, ഇങ്ങോട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പല ഭാഗത്തും ആളുകൾ പറയാറുണ്ട് ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും, സുഹൃത്തുക്കളെ അങ്ങോട്ടൊക്കെ വരാൻ എനിക്ക് എല്ലാം പോകുന്നുണ്ട്. പക്ഷേ എന്താരോ, ഇതേപോലെ നമുക്ക് പല ഭാഗത്തും ഒന്ന് വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്ര കിട്ടണില്ല. അപ്പോൾ ഈ കിട്ടണോണ്ട് ഇപ്പോൾ ഈ മാസം 21 മുതൽ 25 വരെയാണ് യൂട്യൂബ് എന്തെങ്കിലും തരില്ല. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് എണ്ണ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങനെ കറങ്ങി പല ഭാഗത്തും വീഡിയോ ചെയ്യുക, അതാണ് നമ്മൾ ചെയ്യാറുള്ളത്. പിന്നെ നമ്മളെ ചിലവൊക്കെ കഴിഞ്ഞ് പോകണം. ഇടയിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോയിട്ട് പിന്നെ ആ ഒഴിവ് സമയത്ത് വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ പല ഭാഗത്തും കറങ്ങി നടന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ന് ക്ഷമിക്കുന്നത്, ഡ്രോണുകൊണ്ട് വന്ന് കന്നിട്ട് നമ്മൾ സെറ്റാണ്. കാരണം ഡ്രോൺ എടുത്ത് വീഡിയോ ചെയ്യുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഒരേ ചിലവാണ് വരാനുള്ളത്. പക്ഷേ ഡ്രോൺ എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഒന്നും കൂടി വ്യൂസ് കൂടുമെന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വരച്ചോൻകര ഏതായാലും തലശ്ശേരി മാഹി ബൈപ്പാസിൻ്റെ മനോഹരമായിട്ടുള്ള വീഡിയോ നിർത്തുകയാണ്. മനോഹരമായിക്കണോ ഇല്ലെന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കും. ഏതായാലും വീഡിയോയിൽ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലെങ്ത് കൂട്ടിയിട്ടുണ്ട്. ആവശ്യമില്ലാതെ നിങ്ങളുടെ വിലപ്പെട്ട സമയം നശിപ്പിച്ചു എങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇതിന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഒരു മാഹി ബൈപ്പാസിൽ? അപ്പോൾ വീഡിയോ വെച്ച് സമാപനം കുറിക്കാനുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് തന്നിട്ടുണ്ട്. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് X Vibes. See you again. Bye.